ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ മാക്രോണിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് പരിവായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. എന്നിട്ട് അതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തണുത്ത വെള്ളം വാർന്ന് ഒന്നും കൂടെ ഒരു ഓട്ടപാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനില്ലേ, ക്യാരറ്റും വലിയുള്ളിയും പിന്നെ ഒരു സ്പ്രിംഗ് ഓനിയൻ ഉണ്ടായിരുന്നു, അതും ക്യാപ്സിക്കും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് മല്ലിയില ക്യാബേജ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയല്ലോ വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കൽ, പലരും പല വിധത്തിൽ ഇതൊക്കെ ഉണ്ടാക്കലുണ്ട്. ഞാൻ വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചു തന്നെ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓയിൽ ഒരു പാത്രത്തിലേക്ക് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. ഇനി ബാക്കി ക്യാരറ്റും സ്പ്രിംഗ് ഓനിയനും ഒക്കെ ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ക്യാബേജ് എല്ലാ പിന്നെ വെജിറ്റബിൾസുമാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയൊന്നും വെജിറ്റബിൾസ് കയ്യിലില്ലെങ്കിൽ വലിയുള്ളിയും മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ വയറ്റിലാവാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ എത്തിയിട്ടാണ് ഇത്രയും വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തത്. ഇപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കളൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ പെറുക്കി കളയാവും. അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തത്. ഇപ്പം ഇനി ഞാൻ ആ വേവിച്ച് വെച്ചിരുന്ന മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, വയറ്റിയെടുത്തിട്ട്. ഇങ്ങനെയൊന്നും വെന്തിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സോയാ സോസിൻ്റെ സ്മെല്ല് ഇതിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു അര ടീസ്പൂണ് തക്കാളി സോസുമാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും മതി ഇതിലേക്ക്. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ ഒരു ന്യൂഡിൽസിൻ്റെ മസാല കൊടുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ള സാധനമൊന്നുമല്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാവരും ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. മക്രോണി വേവിച്ചപ്പോൾ ഉപ്പിട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ആവശ്യമൊന്നും വരില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണം നമ്പർത്ത് അതിൽ ഓള് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.